ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവക്കാഡോ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. രണ്ട് ഭാഗമായിട്ട് മുറിച്ച് പിന്നെ സ്പൂണ് കൊണ്ട് അതിന്നെടുത്താൽ മതി. ഇത് നമ്മൾ ജ്യൂസ് അടിക്കാനുള്ള ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കൂടുതൽ ടേസ്റ്റിയും ക്രീമിയും ഒക്കെ ആവാനായിട്ട് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡും എടുക്കാം. പിന്നെ 5 കാഷ്യൂനട്ട് അതായത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം എടുത്താൽ മതി. ഇതും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകിൽ 2-3 ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളമോ തണുത്ത പാലോ ഏതെങ്കിലും ഒന്ന് ഇതിലേക്ക് ചേർക്കാം. ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമ്മൾ മിക്സിയിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് അടിക്കുമ്പോൾ ആദ്യം തന്നെ സ്പീഡിൽ അടിക്കരുത്. 2 പ്രാവശ്യം ഒന്ന് കറക്കിയിട്ട് പിന്നെ സ്പീഡിൽ അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തണുത്ത പാല് ചേർക്കാം. തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണിത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ പ്ലെയിൻ ആയിട്ടുള്ള ഐസ്ക്രീം എടുക്കാം, അല്ലെങ്കിൽ വനില ഫ്ലേവർ എടുക്കാം. ഇനി ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. നല്ല കിടിലൻ ടേസ്റ്റുള്ള അവക്കാഡോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി അവക്കാഡോ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.